നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തെട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മിഥുന മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ് നല്ല നക്ഷത്രമാണ് പൂരരുട്ടാതി നക്ഷത്രം ഇപ്പോൾ പൂരൂരുട്ടാതി നക്ഷത്രം വെള്ളിയാഴ്ച എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് നല്ലൊരു ദിവസം കിട്ടിയിരിക്കുകയാണ് നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും ഇന്ന് കൊള്ളാം അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങണമെങ്കിലും ആരെങ്കിലും സമീപിക്കണമെങ്കിലും നമുക്ക് ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ് അത് ജോലിയെന്നോ ബിസിനസ് എന്നോ മാത്രമല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ആരുമായിട്ടെങ്കിലും സംസാരിക്കാനോ ഒക്കെ പോകാൻ ഇന്നത്തെ ദിവസം അനുകൂലപ്രദമായ ദിവസമാണ് മറ്റൊന്ന് പൂരൂരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ മിഥുന മാസത്തിലെ പൂരുട്ടാതി നക്ഷത്രം ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ വാർഷിക ഫലത്തെയാണ് നമ്മൾ ബർത്ത് ഡേയിലൂടെ ചിന്തിക്കണേ അപ്പോൾ ചിന്തിക്കുമ്പോഴോ നമുക്ക് ഈ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ ഭാഗ്യദായകമാണ് ഭാഗ്യദായകം എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് എന്തൊക്കെ കഷ്ടത അല്ലെങ്കിൽ ഇപ്പോൾ വ്യാഴശനി നടന്നുകൊണ്ടിരിക്കുന്നവരാണ് ഒക്കെ ആണെങ്കിൽ പോലും വെള്ളിയാഴ്ചയും ഒത്ത് വന്നിരിക്കുന്ന ഈ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാർക്ക് അനുകൂലപ്രദമായ ഒരവസ്ഥ വിശേഷം ഉണ്ടാവും കാരണം നിങ്ങൾ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ സഫലീകരിക്കും വിവാഹം നടക്കാതിരിക്കുന്നവരാണെങ്കിൽ വിവാഹം നടക്കും അല്ല മക്കളുടെ വിവാഹമാണ് നടക്കാതിരിക്കുന്നതെങ്കിൽ അത് നടക്കും സന്താനങ്ങൾക്ക് തൊഴിൽ കിട്ടാതിരിക്കുന്നവരാണെങ്കിൽ സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കും പഠിത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വിദ്യാ തടസ്സം അനുഭവിച്ച് നിൽക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാനിട വരും അപ്പോൾ എന്ത് മേഖലയിൽ നിൽക്കുന്നു എന്നുള്ളിടത്തല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുകയും പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം ഒന്ന് വർഷമൊന്നറിയുക നമുക്കതിൻ്റെ ഫലസി പൂർണ്ണമായി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്തു ചെയ്യണം ദുർഗാദേവിയെ ഭജിക്കണം ദുർഗാ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി വെള്ളിയാഴ്ച ദിവസം അമ്മയ്ക്ക് കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി അതുപോലെ ഇടയ്ക്ക് മാസത്തിലൊരിക്കലെങ്കിലും കട്ടിപ്പായസം നടത്തുക ഒരു വിശേഷ ദിവസങ്ങളിൽ പട്ട് വാങ്ങി അമ്മയ്ക്ക് നടക്കി വയ്ക്കുക മുൻവിളക്ക് കത്തിക്കുക ഇതൊക്കെ ഭാഗ്യത്തെ കൊണ്ടുവരും അതുപോലെ ഒരു ദുർഗായന്ത്രം അതിൻ്റെ കൂടെ എന്ത് കാര്യത്തിനാണ് നമ്മൾ നിൽക്കുന്നത് ജോലിക്ക് ശ്രമിക്കുന്നവർ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ജോലി ഇരിക്കുന്നവർ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അത് നേട്ടം വരാൻ വേണ്ടി ധനാകർഷണ യന്ത്രം ധരിക്കണം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വിദ്യ ശരിക്ക് ദുർഗായന്ത്രത്തിൻ്റെ കൂടെ വിദ്യാ വിജയപ്രദായിനി യന്ത്രവും കൂടി ചേർത്ത് കിട്ടണം ഇത് നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കാൻ സഹായിക്കും അതുപോലെ ഇന്ന് നല്ല ദിവസമാണ് എല്ലാ കാര്യങ്ങൾക്ക് കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹു കാലം നോക്കി ഇറങ്ങുന്നത് നന്നായിരിക്കും ഇന്നും രാവുകാല സമയം വരുന്നത് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്തര മണി മുതൽ പന്ത്രണ്ട് മണിവരെ എന്നാണ് അത് ഓരോ സൂര്യോദയത്തിൻ്റെ പീരീഡ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും അപ്പോൾ മൊത്തത്തിലാണ് ജ്യോതിഷികൾ ഇത് അതിലെഴുതപ്പെട്ടിരിക്കുന്നത് ഇന്ന് രഹുകാല സമയം പറഞ്ഞത് പത്തര മണിക്കല്ല ശരിക്കും രാവുകാലം പത്ത് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് തൊട്ടേ തുടങ്ങുകയുള്ളൂ ശരിക്ക് പന്ത്രണ്ട് മണി ഇരുപത്തെട്ട് മിനിറ്റിനെ രാവുകാലം അവസാനിക്കുകയുള്ളൂ അതുപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്ത സമയവും പന്ത്രണ്ട് മണി നാല് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് അമ്പത്തിരണ്ട് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് അതുപോലെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളുണ്ട് എന്ന് ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നതാണ് ഒന്ന് ഗുളികനെയും മറ്റൊന്ന് യമകണ്ഠനെയും അവരെ കാര്യത്തിൽ ഇടപെടരുത് കാരണം നമ്മൾ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ നമുക്ക് ട്രാഫിക്കിൽ കിടക്കുന്ന നമ്മൾ ട്രാഫിക്ക് ലംഘിക്കുന്നത് പോലെയും സിഗ്നലിൽ നമുക്ക് സിഗ്നൽ ലൈറ്റ് തന്നെ സിഗ്നലിൽ കിടക്കുന്ന നമ്മൾ സിഗ്നൽ പാസ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നത് പോലെയും ഒക്കെ അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നതിന് സമൂഹവും അതുകൊണ്ട് ഈ രണ്ട് സമയങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിൽ ഗുളികകാല സമയം വരുന്നത് ഏഴ് നാൽപ്പത്തഞ്ച് തൊട്ട് ഒമ്പത് പത്തൊമ്പത് വരെയും യമകണ്ഠകാല സമയം വരുന്നത് മൂന്ന് മണി മുപ്പത്തേഴ് മിനിറ്റ് തൊട്ട് അഞ്ച് മണി പതിനൊന്ന് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതാണ് ഓരോ കാര്യത്തിന് പോവാൻ ഒരാളിനെ സമീപിക്കാനായാലും ബന്ധുമിത്രാദികളുടെ അടുത്ത് പോകാനായാലും മറ്റെല്ലാത്തിനും കൊള്ളാം പക്ഷെ നമ്മൾ പോകുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക ചുവന്ന കളറിലുള്ള വസ്ത്രം അല്ലെങ്കിൽ ചുവപ്പുമായിട്ട് ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുക അത് ബ്ലൗസായിട്ടായാലും ശരി ഷട്ടായിട്ടായാലും ശരി ചുരിദാറായിട്ടായാലും ശരി അതേപോലെ ഒരു പൊട്ടായിട്ടായാലും ശരി കർച്ചീപ്പായിട്ടായാലും ശരി നമ്മളെ കയ്യിൽ കരുതുക ഇത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല ദിവസമാണ് എല്ലാവർക്കും കൊള്ളാവുന്ന ദിവസമാണ് അല്ലാതെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കോ മറ്റുള്ളവർക്കോ അല്ല അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ നിങ്ങൾക്ക് കിട്ടേണ്ട ഫലം എല്ലാം ലഭ്യമാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം